മച്ചാ പറയേ. അപ്പൊ നമ്മൾ ഇന്നത്തെ നൈസ് ആയിട്ട് ഒരു ഡൂഡില് അത് സ്റ്റാർട്ട് ടു എൻഡ് എങ്ങനെ ചെയ്ത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ജസ്റ്റ് പഠിപ്പിക്കണമെന്നല്ല, ഞാൻ എന്റെ രീതിയിൽ വരയ്ക്കണു, അതില് ഓരോ വരയ്ക്കണത് എക്സ്പ്ലെയിൻ ചെയ്യണം, അത്രേ ഉള്ളൂ. കുറച്ചുപേരായിട്ട് ചോദിക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യണത്, അതിന്റെ ഐഡിയാസ് ടിപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കണത്, അപ്പൊ കണ്ടു നോക്ക്, കണ്ടു നോക്കിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചാൽ മാർക്കെടുത്ത് കേട്ടോ. അപ്പൊ വീഡിയോ കണ്ടോക്കെ. ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ഒരു റൗണ്ടിൽ നിന്നായിരിക്കും, ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു റൗണ്ട് വരയ്ക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ഐറ്റം ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഴുതിയൊക്കെയാണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങി അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു സാധനം കാണിച്ചതിന് മിക്കപ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് റൗണ്ട് വരച്ചിട്ട് വല്ല പൂവൊക്കെ ആയിരിക്കും. എന്നാൽ ഡൂഡിലിന് അങ്ങനെ ഇന്ന നിയമങ്ങളൊന്നുമില്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത് മനസ്സിൽ എന്ത് തോന്നണോ അത് വരയ്ക്കാം, ആ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ പൂവ് വരച്ചു. പൂവ് വരച്ചിട്ട് ഞാൻ പൊതുവേ ചെയ്യാറുള്ളത് ഈ ഡിസൈനാണ്. എനിക്കത് ഓട്ടോമാറ്റിക്കലി ചെയ്ത് വന്നിട്ട് പിന്നെ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് വരാറ്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഇങ്ങനെ വരച്ച് അടുത്തത് നമ്മൾ ഇത് ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ ഒരു കർവ് എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാം. കണ്ടോ? പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ ഒരു ഇല വരയ്ക്കാം. ഇല വരയ്ക്കാനായിട്ട് ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ കാണിക്കാം, ഇല്ലെങ്കിൽ വേറൊരു സ്റ്റൈലും കൂടി ഉണ്ട് ഞാൻ കാണിച്ചുതരാം. ഇനി ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇതിവിടെ ഒരു കോർണർ കിട്ടിയാൽ നമ്മൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഒരു ആർച്ച് എടുക്കാം, ഇതിങ്ങനെ രണ്ടെണ്ണം വരയ്ക്കാം. ഈ പൂവിൻ്റെ ഡിസൈൻ തന്നെ വേണമെങ്കിൽ നീളം കൂട്ടിയിട്ട് അല്ലെങ്കിൽ നീളം കുറച്ചിട്ട് വേണമെങ്കിൽ ഇത് ഇവിടെ കൊടുക്കാം. അതൊക്കെ അവിടെ അങ്ങോട്ട് ഫില്ലായി പൊക്കോളും. ഇപ്പോൾ ഇവിടെ ഗ്യാപ്പ് വന്ന്, അത് നമ്മളൊന്നും ചെയ്യണ്ടേ. ഇപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് പിന്നെ എന്താ നോക്കാം. ഇനി ഇത് ഈ ഒരു സ്പേസ് ഉണ്ട്, അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഓൾറെഡി വളഞ്ഞാൽ വന്നേക്കണേ, നമുക്ക് വേണമെങ്കിൽ അത് ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇത് ഇവിടെ ഒരു രണ്ട് മൂന്ന് റൗണ്ട്സ് മാത്രം കൊടുക്കാം, ചെറുതും വലുതൊക്കെ ആയിട്ട് പല ഷേപ്പ് കൊടുക്കാം. ഇനി ഇവിടെ വരുമ്പോൾ, ഇവിടെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇതേപോലത്തെ കുറേ ഈ വള്ളി ഉള്ളി പോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഇതിങ്ങനെ കൊടുക്കാം. ഒരെണ്ണം നീളം കൂട്ടി നീളം കുറച്ച് അങ്ങനെ കൊടുക്കാം. പിന്നെ ഈ സാധനം കൊടുക്കാം, ഇവിടെ കൊടുത്തില്ലേ അത് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണം. അത് പല അത് വേണമെങ്കിൽ ഇതിങ്ങനെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഒരെണ്ണം ഇതിങ്ങനെ വെറുതെ ജോയിൻ്റ് ചെയ്യിപ്പിക്കാം, വേണമെങ്കിൽ അത് ഒരെണ്ണം കൂടി കൊടുക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കാനില്ല, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നൈസായിട്ട് ഒരു ചെറുത് കൊടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് ബ്ലാക്ക് അടിച്ച് ഫിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു ഏരിയ കഴിഞ്ഞ്, ഇനി നമുക്കിത് ഈ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ ഇത്രയുണ്ട്. അത് നമ്മൾ ഓരോന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ പോണതാണ്. ഇപ്പോൾ ഇത് ഇവിടെ കൊടുക്കാനാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഒരു സാധനം കൊടുക്കാം, ഇതിങ്ങനെ വന്ന് അത് നമ്മൾ നിർത്തണില്ല, എന്നിട്ട് ഉള്ളിൽ വന്നിട്ട് ഇതിങ്ങനെ കാണിച്ച് അത് നമുക്ക് ഇത് നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്തത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന്. ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വളച്ചിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതൊരു ഒറ്റ സെറ്റായ, എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളതിൻ്റെ സെൻറ്ററിൽ കൂടി ഇതിങ്ങനെ കാണിക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ഷേപ്പിലോട്ട് മാറ്റാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പെട്ടെന്നൊരു തോന്നുകയാണ് ഇത് തലയാണെന്ന് വിചാരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തലമുടിയിലത്തെ കുറച്ച് സാധനങ്ങൾ പോലെ ഒരു ഫേസിൻ്റെ ഷേപ്പ്. നമുക്ക് വേണമെങ്കിൽ ഒരു പുരുകം ഇവിടെ നിന്ന് തുടങ്ങി അത് മൂക്കിലേക്ക് നിൽക്കണ പോലെ വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഈ ഇവിടെ മാത്രം വേണമെങ്കിൽ നമുക്ക് കട്ടിയിൽ കൊടുക്കാം. ഇനി കണ്ണ് നമുക്ക് ഇത് എൻ്റെ മനസ്സിലുള്ളതെന്ന് പറയുന്നത് പണ്ട് മലയാളം ബുക്കിൽ ഉണ്ടായതാണ്, ഒരു ചിരിയെക്കുറിച്ചിത്തിരി എന്ന് പറഞ്ഞിട്ടൊരു പോയം ഉണ്ടായിരുന്നു കുഞ്ഞുണ്ണി മാഷിൻ്റെ എന്ന് തോന്നുന്നുണ്ട്. അതിൽ ഉണ്ടായിരുന്ന മുഖങ്ങളാണ് ഇത്, ഞാൻ പണ്ട് വരച്ചിട്ടുള്ളതാണ്, ഒരു ഒമ്പത് മറ്റ് നവരസങ്ങൾ ടൈപ്പ്. അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ, എനിക്കല്ലാണ്ട് ഫേസസൊന്നും എനിക്ക് വരയ്ക്കാനറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ എവിടെ വരച്ചാലും അതാണ് അത് ഫില്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാറ്. അങ്ങനെ നമുക്ക് മനസ്സിലൊക്കെ ഒന്ന് നിൽക്കണതൊക്കെ വെച്ചിട്ട് അന്ന് ആ ഫേസസിൽ ഇങ്ങനെ ഡൂഡിലൊന്നുമില്ല. ഞാൻ ഇപ്പം എനിക്ക് ഡൂഡിലേ അറിയാം, പക്ഷെ ഫേസ് ഇത് മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയുള്ളൂ. നമ്മൾ അതിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു. വേണമെങ്കിൽ ഇത് ഇവിടെ ഒരു പൊട്ടും കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ഡിസൈൻസോ പാറ്റേൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഒരു മൂക്കുത്തിൻ്റെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ചെവിക്ക് പകരം നമുക്ക് ഇങ്ങനെ
വേണ്ട, ഇതിപ്പോൾ നോക്കി ഇവിടെ പൂ വരച്ചപ്പോൾ വട്ടം വരച്ചിട്ട് നമ്മൾ പൂ വരച്ച്, ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ ഡിസൈൻ രണ്ട് റൗണ്ട് കയറ്റിയിട്ട് അതിൻ്റെ മുകളിൽ പൂ വരച്ച്. കാണുമ്പോൾ എല്ലാം പൊതുവേ ഒരെണ്ണം തന്നെയാണ് പക്ഷെ നമ്മളത് ചെയ്യണതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ വന്നു. ഇവിടെ വേണമെങ്കിൽ ഒരു ഇല കൊടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇല. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ രണ്ട് ടൈപ്പ് കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരെണ്ണമായി കിടക്കുന്നപ്പോൾ ഒരു ഓടായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു പകുതിയും കൂടി അവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കും. കണ്ട, ഇനി ഇവിടെ ഇപ്പോൾ ഇവിടെ ഇനി ഇതേപോലെ വരച്ചതിനെ ബോറാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുടിയുടെ പോലെ തന്നെ താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കണ പോലത്തെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ വന്നിട്ട് കണ്ട, അതാകുമ്പോൾ ആ ഒരു മുടി എന്നല്ല ആ ഒരു ഷേപ്പിന് നമ്മൾ ഇതാക്കണം. ഇപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ റൗണ്ട് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബുദ്ധനെയൊക്കെ വരയ്ക്കുന്ന സമയത്തൊക്കെ ഇതേപോലത്തെ സാധനങ്ങൾ നമ്മൾ തലയിലൊക്കെ വെച്ച് വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാക്കി. ഇപ്പോൾ നമ്മൾ കണ്ട നേരത്തെ വന്ന സ്പേസിൽ നമ്മളിപ്പോൾ ഇവിടെ ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഇതായിട്ട് കണക്റ്റഡ് ആയി. ഈ സ്പേസിൽ മാച്ച് വട്ടം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നു. കാണുമ്പോൾ എല്ലാം ഒരെണ്ണം തന്നെയാണ്, പലതും പല സ്ഥലത്തേക്ക് കൊടുക്കണം എന്നുള്ളതല്ലാണ്ട് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇത് വലിയ വലിയ ആൾക്കാർ പല പേരിട്ടിട്ട് പല രീതിയിൽ പറഞ്ഞ് ഇതാക്കും. എന്ത് ഇത് കണ്ട, ഈ ഒരു പാറ്റേൺ തന്നെയാണ് അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വളച്ച് 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 എല്ലാം ഒരേ പോയിന്റിലേക്ക് എത്തിക്കണം. അപ്പോൾ അതൊരു ഡിസൈനായിട്ട് അവിടെ കിടക്കുന്നു. ബാക്കി ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഫില്ലായി ഫില്ലായി കിടക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. കണ്ട, അപ്പോൾ ഇതൊരു സെറ്റപ്പ് ആയില്ലേ. എനിക്കങ്ങനെ തോന്നിയിട്ടാണ്. ഈ സാധനം തന്നെ എനിക്കിത് ഇവിടെ ഒന്ന് കണക്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തെന്നുള്ളൂ. വെറുതെ, ഒരു വലിയ കാര്യമൊന്നുമില്ല. നമുക്കാണെങ്കിൽ ഇതിങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ മാച്ച് വട്ടം തന്നെയാണ്. നമ്മൾ വട്ടം കൊടുക്കുന്നു. ആ ഇത്രയും പോരെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കണം, ആർക്കെങ്കിലൊക്കെ ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല നിങ്ങൾക്ക് വേണ്ട രീതി ഇതാണോ അല്ലേ എന്നുള്ളത്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് കമൻസിൽ മെൻഷൻ ചെയ്യാം. നമുക്കപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതേപോലെയും ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്തു നോക്കാം. ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ഡ്യൂഡിലേക്ക് കാണാം. ബൈ.